ഹായ്, അപ്പോൾ ഇന്നൊരു ബാർബി കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി കൊണ്ടാണ് ഞാൻ ബാർബി കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടി ആദ്യം അളന്നെടുക്കണം. ശേഷം നമുക്ക് ബേക്കിംഗ് പൗഡർ ഇടണം, ബേക്കിംഗ് സോഡ വേണം, പിന്നെ ഒരു നുള്ള ഉപ്പും വേണം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാൻ 2 കപ്പ് മൈദമാവിൽക്ക് 2 സ്പൂണ് ബേക്കിംഗ് പൗഡറാണ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി 1/4 ടീസ്പൂണ് ഉപ്പ്. അപ്പോൾ ഇതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ. എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ, എല്ലാ കേക്കിൻ്റെയും ബേസിക് ഇങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ന് ബാർബി കേക്കാണെന്ന് വിചാരിച്ച് ഇത് മാവ് ഉണ്ടാക്കുന്നതിലൊന്നൊരു വ്യത്യാസമല്ല. അപ്പം 3 തവണ അത് അടഞ്ഞെടുക്കണം. അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ ഈ ചേർത്ത എല്ലാം നന്നായി മിക്സാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3 തവണ അടഞ്ഞെടുക്കുന്നത്. ശേഷം ഒരു ബാർബി, ഇതേപോലെ ബാർബി മോഡ് എടുക്കണം, കേക്കിൻ്റെ മോഡ്. അപ്പോൾ അത് ഈ ഒരു ആകൃതിയിലായിരിക്കും. 185 രൂപയാണ് ഇതിൻ്റെ ഇതിനേക്കാൾ വലുതും ഇതിനേക്കാൾ ചെറുതും ഒക്കെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള പാത്രമാണ് വാങ്ങിച്ചത്. ഇനി 4 കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. 4 കോഴിമുട്ടയും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എസൻസ് ഒഴിക്കുകയാണ്. എസൻസ് ഏത് വേണമെങ്കിലും എടുക്കാം, ഞാൻ പൈനാപ്പിളിൻ്റെ എസൻസാണ് എടുത്ത്. ശേഷം അത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് പതഞ്ഞ് വന്നതിന് ശേഷം ഇതേപോലെ കുറേശ്ശെ 1/2 കപ്പ് പഞ്ചസാരയും അതിൽ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കണം. ഒന്നിച്ച് കൊട്ടരുത്, കുറേശ്ശെ ഇടുന്നതാണ് നല്ലത്. ശേഷം ഇതേപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, അതും ഒന്നിച്ചൊഴിക്കരുത്, ഒരു 2-3 തവണയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി എല്ലാം കൂടി ഒന്ന് കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ അടഞ്ഞു വെച്ച പൊടി ഈ ബീറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തില്ലേ, കോഴിമുട്ടയും ഓയിലും പഞ്ചസാര പൗഡറും കൂടി, അത് ഇതേപോലെ കുറേശ്ശെ പൊടി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് ഇതേപോലെ ഒരു വശത്തേക്ക് മാത്രം ഇളക്കി കൊടുക്കുക. ശേഷം ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്, ചായയൊക്കെ കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സാണ്, അതിനൊരു ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗർ ഒഴിച്ച് മുൻപേ വെച്ചിരുന്നു, അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി, മുൻപേ വെച്ചിരുന്നു ഇളം ചൂടുള്ള പാല്, അതിലേക്ക് വിനെഗർ ഒഴിച്ചിരുന്നു. അത് ലാസ്റ്റ് നമുക്ക് ഇതേപോലെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് ഒന്നുകൂടി ഇളക്കി ലൂസാക്കിയെടുക്കാം. ശേഷം ഇതിൽ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഓയിൽ അതിൽ ആദ്യം തടവി കൊടുക്കുക എല്ലാ വശത്തും. ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ, ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കതിലേക്ക് ഒഴിച്ചാൽ മതി ഓയിൽ തടവിയിട്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ഓയിൽ തടവിയതിന് ശേഷം ഇതേപോലെ മൈദപ്പൊടി വിതറിക്കൊടുക്കുകയാണ്. എല്ലാ വശത്തും മൈദപ്പൊടി വിതറിക്കൊടുത്ത് ശേഷം ഒന്ന് തട്ടിക്കൊടുത്ത് ഇതേപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടി ഇതേപോലെ തട്ടാം. ഞാനൊരു ബിരിയാണി ചെമ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപേ അത് ചൂടാക്കി വെച്ചിരിക്കണം. ശേഷം ഇതേപോലെ അടിയിലൊരു തട്ട് വെച്ച് അതിന് മുകളിൽ വെച്ച് അതിൻ്റെ അടപ്പ് അടച്ചു കൊടുത്തൊരു വെയിറ്റും കയറ്റി വെക്കുക. ചെറിയ ഫ്ലെയിമിലാണ്, കുറച്ച് സമയം പിടിക്കും. സാധാരണ
നാൽപ്പത്തഞ്ച് മിനിറ്റാണ്. പക്ഷേ ഈ മോഡിൽ, ഈ ബാർബി മോഡിൽ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അധികം സമയം പിടിക്കും. എനിക്ക് 1.5 മണിക്കൂറോളം ചെറിയ ഫ്ലെയിമിൽ അത് വെന്ത് കിട്ടാൻ എടുക്കേണ്ടി വന്നു. ഇനി കുറച്ച് ഐസ് വാട്ടർ എടുക്കണം. വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായി ഒന്ന് വിപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം 1.5 ലിറ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ബാർബി കേക്കിന് 1.5 ലിറ്ററാണ് എനിക്ക് ആവശ്യമായി വരാറുള്ളത്. അപ്പോൾ 1.5 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഐസ് വാട്ടർ എടുത്തിട്ട് അതിന് മുകളിൽ സ്റ്റീൽ പാത്രം തുടച്ച് വൃത്തിയാക്കിയ സ്റ്റീൽ പാത്രം വെച്ച് അതിലേക്കാണ് വിപ്പിംഗ് ക്രീം ഒഴിച്ചത്. ശേഷം നമുക്കിങ്ങനെ ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അല്പസമയം ബീറ്റ് ചെയ്തതിന് ശേഷം, 1 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൗഡർ ഇതുപോലെ വിതറി കൊടുക്കും. ഏകദേശം 1/2 കപ്പ് പഞ്ചസാര. ഈ ഒരു ബാർബി കേക്കിന് 1 കപ്പ് പഞ്ചസാരപ്പൊടിയാണ് ഞാനെടുത്തത്. അതിൽ 1/2 കപ്പ് ആദ്യം മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും ബാക്കി 1/2 കപ്പ് ഇതിലേക്ക് ഇടുകയാണ് ചെയ്തത്, വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതേപോലെ നന്നായി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കേക്കൊന്ന് നോക്കാം. കേക്ക് ഇതേപോലെ ആയിട്ടുണ്ട്, സൈഡൊക്കെ നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ കളർ ആവശ്യമില്ലെങ്കിൽ അതൊന്ന് പതുക്കെ കത്തി കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ ചെത്തി കളയാം. അപ്പോൾ ഞാനത് കളഞ്ഞിട്ടില്ല. ആവശ്യമില്ലാത്തവർക്ക് അത് പതുക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞു കൊടുക്കാം. ശേഷം ഇതേപോലെ ഞാൻ 4 സ്ലൈഡ്സാക്കിയത് കട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ച് സ്ലൈഡ്സാക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ ആ ചെറുതടക്കം 5 സ്ലൈഡ്സാക്കിയിട്ടുണ്ട്. ശേഷം ഷുഗർ വാട്ടർ നന്നായി ഒഴിച്ചു കൊടുക്കുക. വിപ്പിംഗ് ക്രീം കുറേശ്ശെ മുകളിൽ ഇതേപോലെ തേച്ച് കൊടുക്കാം. വീണ്ടും ഒരു പീസ് അതിന് മുകളിൽ വെക്കാം. വീണ്ടും ഇതേപോലെ ചെയ്യാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായി കൊടുക്കണമെങ്കിൽ അതൊക്കെ അതിലേക്ക് കൊടുക്കാം. ഇതേപോലെ ഞാൻ ഒരു പാകത്തിനുള്ള, ഒരുപാട് കട്ടിയിലൊന്നും കൊടുക്കുന്നില്ല. ശേഷം എല്ലാം മേലെ മേലെ വെച്ച് ഇതേപോലെ സൈഡിലും വിപ്പിംഗ് ക്രീം കൊടുക്കാം. ഇനി അതിനൊന്ന് ഷേപ്പാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാർബിന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇറക്കി കൊടുക്കാം. ക്രീം ആ സമയം കൊണ്ട് ക്രീമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ വിപ്പ് ചെയ്ത ക്രീമിൽ കളറ് ചേർത്തതാണത്. നമ്മുടെ ഇഷ്ടാനുസരണം റെഡോ ബ്ലൂവോ ഏതായാലും മതി. ഞങ്ങളിപ്പോൾ അങ്ങനെ 2 കളറാണ്. ഇതിൽ ആ വയലറ്റ് കളറ് നീലയും റെഡും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ റെഡ്, അത് റെഡ് കളർ ആദ്യ അടിയിൽ ഒരു ബോർഡർ പോലെ കൊടുത്തിരിക്കുകയാണ്. വൈറ്റ് കളർ കൊണ്ടാണ് മുകൾ വശം ഡിസൈൻ ചെയ്തത്. ഇനി അരഭാഗത്തും കുറച്ച് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ശേഷം ആ വയലറ്റ് കളർ, അതുകൊണ്ട് പൂക്കൾ വെച്ചു കൊടുക്കുകയാണ്. ക്യാമറയിൽ കാണുമ്പോൾ അതൊരു ബ്ലാക്ക് കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ അതൊരു വയലറ്റ് കളറാണ്. ശേഷം സെൻറ്ററിൽ കൂടെ റോസാപ്പൂക്കൾ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ സെൻറ്ററിൽ റെഡ് കുറേശ്ശെ കൊടുത്തിരിക്കുകയാണ്.